കുറച്ച് നാൾ മുമ്പ് ഒരു നമ്മുടെ നാട്ടിൽ ഗെയിമിങ് മെയിൻലി ഒരു ചെയ്തിരുന്നത് കുറച്ച് മൊബൈൽ ഗെയിംസും അല്ലെങ്കിൽ പി സി ഐയിലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് നമ്മുടെ ജി ടി എ ഫൈവോ ആർ ആർ പി കളെങ്കിൽ ജി ടി എ ഫൈവോ വാലറൻറ്റോ പബ് ജി പി സി അങ്ങനെ കുറച്ച് ഗെയിംസ് ആയിരുന്നു മെയിൻലി നമ്മുടെ നാട്ടിൽ എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നതും സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നതും ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നതെല്ലാം അങ്ങനത്തെ കുറച്ച് ഗെയിംസ് ആയിരുന്നു ഈ കുറച്ച് നാളായിട്ടാണ് അതിൻ്റെ അകത്ത് കുറച്ച് ചേഞ്ച് വന്നു തുടങ്ങി ആൾക്കാർ കുറച്ചുകൂടെയും വേറെ ഗെയിംസൊക്കെ ട്രൈ ചെയ്തു തുടങ്ങി സ്ട്രീമേഴ്സ് വേറെ ഗെയിംസ് സ്ട്രീം ചെയ്തു തുടങ്ങി ആൾക്കാർ വേറെ ഗെയിംസ് കളിച്ചു തുടങ്ങി ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫൈനൽസ് ആൾക്കാർ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റോറി മോഡിയെയിംസും കുറേ പേര് കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും ഫേമസ് ആയിട്ട് ഇരിക്കുന്ന രണ്ടെണ്ണം മെൽഡൻഡറിങ്ങും ബ്ലാക്ക് മീത്ത് മൂക്കവും കാണും ബ്ലാക്ക് മിത്ത് മൂക്കവും കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും ഫേമസ് ആയത് ഞാൻ നോക്കിയിട്ട് കാരണം അതിന് മെയിൻലി കാരണം ഈ ഉള്ളത് അടുത്ത് സ്ട്രീം ചെയ്ത് കളിച്ചുകൊണ്ടാണ് അത് അത്രയും ഫേമസ് ആയത് അത് കഴിഞ്ഞപ്പോൾ എല്ലാം സ്ട്രീമേഴ്സും കുറേ സ്ട്രീമേഴ്സ് അത് ഫോളോ ചെയ്ത് കുറേ പേരും കളിച്ച് നിർത്താറുണ്ട് അല്ല റിങ്ങെ കളിച്ചു തുടങ്ങി ഒന്ന് രണ്ട് പേരും കളിച്ചോളൂ തോന്നുന്നു അത്ര ഫേമസ് ആയില്ല കാരണം അത് അച്ചിരാപ്പാടാ അത് കുറ്റം പറയാൻ പറ്റില്ല ഏതായാലും ഈൻ്റെ ഗെയിമിൽ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി നന്ദി കാരണം ബ്ലാക്ക് വിത്ത് ഊക്കോങ്ങിനേക്കാളും അല്ലെങ്കിൽ ബ്ലാക്ക് വിത്ത് ഊക്കോം പോലെ അതിനേക്കാളും കുറച്ചുകൂടി സെറ്റപ്പായിട്ടുള്ളൊരു ആ സ്റ്റൈൽ ഓഫ് ഗെയിംസ് രണ്ടെണ്ണം ഈയിടത്ത് ഈയിടത്ത് പറയാൻ പറ്റില്ല അപ്കമ്മിങ് ആയിട്ട് രണ്ട് ഗെയിംസ് ഉണ്ട് അതിനെപ്പറ്റി തന്നെ പറയാൻ പോണേ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പേഴ്സണലി എനിക്ക് കുറച്ചുകൂടി ഈ രണ്ടിടത്തും കുറച്ചും കൂടി എനിക്ക് ഫേവറ്റ് സെറ്റപ്പായിട്ട് തോന്നിയത് ഫാൻറ്റം ബ്ലീറ്റ് സീറോ എന്ന് പറഞ്ഞ ഗെയിമാണ് ബ്ലേഡ് സീറോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്ലാക്ക് വിത്ത് മുക്കം പോലെ തന്നെ ഒരു ഓപ്പൺ വേൾഡ് ആർ പി ജി റോൾ പ്ലെയിങ് ഗെയിമാണ് ആണ് ബ്ലേഡ് സീറോ പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നമ്മൾ ഫൈറ്റിങ് ബേസ് ചെയ്തുള്ളൊരു ഗെയിമാണ് ഇപ്പോൾ സെക്യൂറോ എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ടുള്ളവർക്കറിയാണ്ട് നമ്മളൊരു ഷോർട്ട് ഫൈറ്റിങ് സ്നേക്ക് അറ്റാക്സ് അങ്ങനെ ശരിക്കും കുറച്ചുകൂടെ റിയാലിസം ബേസ്ഡ് ഉള്ളൊരു കളിയാണ് സെക്യൂറോ റിയാലിസം എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുറച്ചുകൂടെ ഫൈറ്റിങ് റിയലിസ്റ്റിക് ഫൈ സ്റ്റൈൽ ഓഫ് ഫൈറ്റിംഗ് യൂസ് ഒരു സെറ്റപ്പ് ഓഫ് ഗെയിമാണ് സെക്യൂർ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഒരു സ്റ്റൈൽ ഓഫ് ഗെയിം പ്ലേ ആണ് ഫാൻഡംപ്ലേ എന്ന പക്ഷേ ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സെക്യൂർ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഫൈറ്റിംഗ് ഭയങ്കര ഭയങ്കര സെറ്റപ്പാണ് കാണാൻ വേണ്ടി നമ്മൾ ഈ ആനിമേലൊക്കെ ഇങ്ങനെ ആൾക്കാർ ചാടി കറങ്ങി ഇടന്ന് വെട്ടുന്നു രണ്ട് വാളൊക്കെ വെച്ച് കറങ്ങി വെട്ടുന്നു ചാടി വെട്ടുന്നു ആ ഒരു സ്റ്റൈൽ ഓഫ് ഫൈറ്റിംഗ് ആണ് ഇതിൻ്റെ അകത്ത് എല്ലാം നമ്മുടെ മെയിൻ നമ്മുടെ ക്യാരക്ടർ യൂസ് ചെയ്യുന്നത് ഇവരെ പ്രത്യേകിച്ച് വേറൊന്നും അല്ലല്ലോ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ബ്ലാക്ക് മെത്തും അല്ലെങ്കിൽ കെലറിങ്ങും അല്ലെങ്കിൽ വിഷ്വൽസിന് അല്ല ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവർ കോൺസെൻട്രേ ചെയ്യുന്ന പ്ലെയർ എക്സ്പീരിയൻസിനാണ് നമുക്ക് നമ്മുടെ ആ ഗെയിം പ്ലേ സ്റ്റൈൽ എങ്ങനെ ഫൈറ്റി ഫൈറ്റിങ്ങാണ് ഇവരുടെ മെയിൻ ഈ ഗെയിമിൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ സോ അത് ബേസ്ഡാണ് ഇവർ കളി ഇറക്കിക്കുന്നത് പക്ഷേ ഇവർ പറയുന്നത് ഇത് എല്ലാവർക്കും ആക്സസിബിളാണ് ഇങ്ങനെ ഡിഫിക്കൽറ്റി ലെവൽസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റ ഡിഫിക്കൽറ്റി എല്ലാവർക്കിൻ്റെ അകത്തെ പോലെ ഒറ്റ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ എല്ലാവർക്കും കളിക്കാൻ പറ്റില്ല ഇതെല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള സ്കില്ലുള്ള ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇച്ചിരി ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഡിഫിക്കൽട്ടി കൂട്ടിയിടാം സാധാരണ കളിക്കുന്നതൊക്കെ നോർമൽ കളിക്കാം ഒരു സ്റ്റൈലാണ് ഇവർ ഗെയിം ഇറക്കുന്നത് അതൊരു നല്ല കാര്യം കാരണം കുറച്ചുകൂടി വൈഡ് ഓഡിയൻസിന് അതൊരു ആപ്ലിക്കബിൾ ആവുമല്ലോ അത് പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻലി അവർ യൂസ് ചെയ്യുന്നത് വെപ്പൻസാണ് നമ്മുടെ രണ്ട് ഷോർട്സ് നൈഫ്സ് ക്രോ ആമ്പും വില്ലും പിന്നെ ആൾക്കാരെ ഓളിച്ചുപോയി സ്നേഹറ്റാഗക്കെ ചെയ്യാം നമ്മുടെ ഈ ബ്ലാക്ക് മെയില്ലെ പോലെ വലിയ ജയൻ്റെ വലിയ എനമീസും മാജിക്കും ഒക്കെ എൻ്റെ അടുത്ത് ചില കുറവാണ് മാജിക്ക് പോലെ കുറച്ചൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു വലിയ ക്യാനൻ ഒക്കെ ഇങ്ങനെ മെറ്റലൈസ് ചെയ്ത് വെടിപ്പിക്കുക അങ്ങനെ കുറച്ച് മാജിക്ക് ഉണ്ട് പക്ഷേ മാജിക്കിലല്ല ഇവർ കൂടുതലും ഞാൻ പറഞ്ഞ ഫൈറ്റിങ്ങിലാണ് ഇവർ അവരുടെ ഗെയിം പ്ലേ സ്റ്റൈൽ ഫൈറ്റിംഗ് ആണ് അതാണ് ബേസിക്കലി ഫാൻറ്റം പ്ലേഡ് സീറോ എന്ന് പറയുന്നത് അതിൻ്റെ ഗെയിം പ്ലേ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ഭയങ്കര കൂളായിട്ടാണ് തോന്നിയത് ഗെയിം കണ്ടിട്ട് പിന്നെ ബ്ലാക്ക് പോകുമ്പോൾ പോകുകയാണെങ്കിൽ തന്നെ ഇതത്ര ഫ്രീ അല്ല ഒരു പത്ത് അമ്പത് അറുപത് ഡോളർ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരു നാലായിരം അയ്യായിരം രൂപ എന്തായാലും ചിലവാക്കേണ്ട വരും ഇതിന് അതിൻ്റെ കറണ്ട് റിലീസ് ഡേറ്റ് അവർ ഒന്നും ഒഫീഷ്യലി കൺഫോം ചെയ്തിട്ടില്ല പക്ഷേ ഒരു നെക്സ്റ്റ് ഇയർ നമുക്ക് നെക്സ്റ്റ് ഇയർ എൻഡിങ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ എന്നാണ് സോഴ്സസ് പറയുന്നത് നമുക്ക് അതിൽ നമുക്ക് കണ്ടറിയാം സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വേർവിൻസ് മീറ്റ് എന്ന് പറഞ്ഞൊരു ചൈനീസ് എൻ്റെ ഗെയിം ഡെവലപ്പ് കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ചൈനീസ് ടു മാർഷൽ ആർട്സ് ബേസ്ഡ് ഒരു ഫാന്റസി ഗെയിമാണ് അത് ബ്ലാക്ക് വിത്ത് നോക്കുക പോലെ തന്നെയാണ് വേണകി പറയാൻ ബ്ലാക്ക് ടൂത്ത് നോക്കുകയാണെങ്കിലും കുറച്ചുകൂടെ ഓവർ ദ ടോപ്പ് ഫൈറ്റിംഗ് സ്റ്റൈലുള്ള ഒരു സ്ഥലം ഗെയിം അത് ഇപ്പോൾ ഫാൻറ്റം പ്ലേറ്റ്സ് ഏറെ നമുക്ക് കുറച്ചുകൂടെ റിയാലിസം ബേസ്ഡ് ഗ്രാഫിക്സ് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വേർ വിൻസ് മീറ്റ് കുറച്ചുകൂടെയും ഒരു ഗെയിം മിഷ് ഫീലുള്ള ഒരുതരം തരം ഗ്രാഫിക്സാണ് അവർ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഭയങ്കര വിഷ്വലി പ്ലീസിങ് ആക്കാനുള്ള രീതിയിലാണ് ഇവർ ഈ ഗെയിം ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് ഭയങ്കര നമ്മുടെ ഒത്തിരി ഡിസ്ട്രക്റ്റഡ് സിറ്റീസ് സിറ്റീസ് ഒരു പൊളിഞ്ഞ സിറ്റിയുടെ ഒക്കെ ഇത് കാണുന്നത് അതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അവർ ഇത് കേൾക്കണേ അതുപോലെ തന്നെ വലിയ മൗണ്ടൻസ് ഉണ്ട് റിവേഴ്സ് എല്ലാ സെറ്റപ്പ് ഉണ്ട് എന്തായാലും വിഷ്വലി കുറേ അടിപൊളി ട്രീറ്റ്സ് ചെയ്യുകയും അതിൻ്റെ അകത്ത് എന്തായാലും ഉണ്ടാവും ഇതിൻ്റെ അകത്തും ബ്ലാക്ക് വിത്ത് പോലെ തന്നെ നമുക്ക് മാജിക്ക് യൂസ് ചെയ്യുക അതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് പ്ലേബിൾ ക്യാരക്ടേഴ്സ് ഉണ്ട് കാരണം ഒരു മെയിലിഡ് ഒരു ഫീമെയിലൂടെ നമുക്ക് അവരെ മാറി മാറി കളിക്കാം അങ്ങനെന്തൊരു സെറ്റപ്പാണ് കാരണം ഇതിനകത്ത് പിന്നെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാ നമുക്ക് ഇതിനകത്ത് വെള്ളത്തെ കുറേ അബിലിറ്റീസ് ഉണ്ട് ഈ ഫോർ എക്സാമ്പിൾ വെള്ളത്തിൻ്റെ മൂളിക്കൂടെ ഓടുക പിന്നെ നമുക്ക് ലോങ്ങ് റേഞ്ചിൽ നിന്ന് നമ്മുടെ ഈ ചീ ബ്ലാസ്റ്റ് ചാക്രയായിരുന്നു നമ്മുടെ നറുട്ടൊക്കെ അകത്ത് നമ്മൾ റസം ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ റസൻ ഷുറിക്കണം എറിയുന്ന റസം കയാണ് അതുപോലെ ചീ ചീ ആണ് അവർ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ സാധനം വെച്ച് ഇങ്ങനെ അറ്റാക്കി അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇതും മറ്റേ നമ്മുടെ ഈ സെല്ലാ ഗെയിംസിനെ പോലെ തന്നെ ഫ്രീ ആയിരിക്കില്ല പത്തൊമ്പത് ഡോളർ എന്തായാലും ചിലവാക്കേണ്ടി വരും പക്ഷേ ഇത് കുറച്ചുകൂടെ ബ്ലാക്ക് വിത്ത് സ്റ്റൈൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ് എനിക്ക് സെക്യൂറോ ടൈപ്പ് ഗെയിം ആണ് ഇഷ്ടം അതുകൊണ്ടാണ് എനിക്ക് ഫാൻറ്റം ബ്ലേനോട് കുറച്ചുകൂടെ ഇഷ്ടവും കൂടുതൽ പക്ഷേ ഇത് കുറച്ചുകൂടെ ബ്ലാക്ക് മിത് സ്റ്റൈൽ ഓഫ് ഗെയിം പ്ലേ ആണ് ഇതും നമ്മുടെ പറഞ്ഞ പോലെ എല്ലാവർക്കും മാസ് ഓഡിയൻസ് ഫ്ലാക്സിബിൾ ആയിട്ടുള്ളൊരു സ്റ്റൈൽ ഓഫ് ഗെയിം പ്ലേ ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത് ഏതായാലും രണ്ട് ഗെയിമും വളരെ നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കാണാനാണെങ്കിലും കളിക്കാനാണെങ്കിലും രണ്ടും വളരെ അടിപൊളിയായിട്ടാണ് കറൻ്റ്ലി അവർ റിലീസൊക്കെ വെച്ച് വന്നിരിക്കുന്നത് നമ്മുടെ പേർ മിൻസ് മീറ്റാണെങ്കിലും റിലീസ് ഡേറ്റ് ഒഫീഷ്യലി അവരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതും നെക്സ്റ്റ് ഇയർ ട്വൻ്റി ട്വൻറ്റി ഫൈവിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയത് ഏതായാലും നമുക്കിത് രണ്ടും വരുമ്പോൾ അറിയാൻ ഈ ഗെയിംസ് എങ്ങനെയാണ് ഉണ്ടാവും കറണ്ട്ലി ഇതിന് നല്ല എനിക്ക് നല്ല പ്രതീക്ഷയുള്ള രണ്ട് ഗെയിംസ് ആയതായാലും നമുക്ക് കണ്ടറിയാൻ എന്താ ഉണ്ടാവുന്നത് ഈ രണ്ട് ഗെയിംസ് എന്താകും